ചേട്ടേ ട്രക്ക് അവിടെ നിന്ന് കടന്നു വരുന്നു. ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തും. അവിടെ നിന്ന് പമ്പ് ചെയ്ത് ഈ ടാങ്കിനുള്ളിലേക്ക്, ടാങ്കിൽ അത് അതിനകത്തുള്ള ഖര മാലിന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊരു നെറ്റ് വെച്ചിട്ടുണ്ട്. ആ നെറ്റിനുള്ളിൽ കൂടെ ആ സെപ്റ്റിക് ടാങ്ക് മാലിന്യം അകത്തേക്ക് പോകുന്നു. അത് ഈ ടാങ്ക് 40 ക്യൂബിക് മീറ്റർ വ്യാസമുള്ള ഒരു ടാങ്കാണ്. അതിലത് കളക്ട് ചെയ്യപ്പെടുന്നു. അത് 28 ദിവസം ഈ ടാങ്കിൽ കിടന്ന് അനറോബിക് ഡൈജഷനിൽ കൂടെ അത് നിർവീര്യമാക്കപ്പെടുന്നു. അതിനുശേഷം ഈ ടാങ്കിൽ നിന്ന് ഈ കാണുന്നത് ഒരു ഡ്രൈയിങ് ബെഡാണ്. ഈ ബെഡ് ഡ്രൈയിങ് ബെഡിൻ്റെ അടിയിൽ മണലും മെറ്റലും വിരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു വാൽവ് കാണാം. ഈ ടാങ്കിൽ നിന്ന് ഡ്രൈയിങ് ബെഡിലേക്കുള്ള പൈപ്പ് കണക്ഷനാണ്. അപ്പോൾ ആ വാൽവ് തുറക്കുമ്പോൾ ആ ഡ്രൈയിങ് ബെഡിലേക്ക് മാലിന്യം 28 ദിവസം കഴിഞ്ഞ് നിർവീര്യമാക്കപ്പെട്ടത് അതിലേക്ക് വരും. അതവിടെ വെയിലത്ത് കിടന്ന് ഉണങ്ങുക എന്നുള്ളതാണ്. അതിനുള്ള വെള്ളം, ജലാംശം താഴേക്ക് ഫിൽട്ടർ ചെയ്ത് പോകും. അത് അപ്പുറത്തുള്ള ഈ ജലം കളക്ട് ചെയ്യുന്നുള്ള ടാങ്കിലേക്ക് പോകും. എന്നാൽ ഈ സോളിഡ് മെറ്റീരിയൽ ഇവിടെ വെയിലത്ത് കിടന്ന് ഉണങ്ങി അത് വളമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 30 ടാങ്കുകൾ അടുത്ത് ഒരു നിരയായി പണിഞ്ഞിരിക്കുകയാണ്. ആ 30 ടാങ്കിൻ്റെയും പിറകിൽ ഈ ഡ്രൈയിങ് ബെഡുണ്ട്. ഓരോ ദിവസവും ഓരോ ടാങ്കിൽ നിറയ്ക്കും. 28 ദിവസം കഴിയുമ്പോൾ അത് തുറന്ന് ഈ ഡ്രൈയിങ് ബെഡിലേക്ക് വിടും. ആ ഡ്രൈയിങ് ബെഡിൽ നിന്ന് ജലാംശം, ജലം ഉള്ളത് മാറ്റപ്പെട്ട് അത് പിന്നീട് കാണുന്ന അപ്പുറത്ത് കാണാവുന്നതാണ്. ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇതിൻ്റെ ഈ മുകൾ ഭാഗം, ഈ ടാങ്കുകളുടെ മുകൾ ഭാഗം ഈ സോളാർ പാനലുകൾ വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് സോളാർ എനർജി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ആ ഇലക്ട്രിസിറ്റി കൊണ്ടാണ് ഈ പ്ലാന്റിൻ്റെ മൊത്തം ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന 2 ഏക്കർ സ്ഥലത്തിന് ചുറ്റുപാടും ഈ ബാങ്കോക്ക് നഗരത്തിലെ സമ്പന്നവർഗം താമസിക്കുന്ന വീടുകളാണ്. വളരെ അടുത്ത് തൊട്ടടുത്ത് വലിയ വലിയ വീടുകൾ കാണാം. ഇവിടെ ഒരു മണവും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യവുമില്ല. എല്ലാം വളരെ മനോഹരമായി ചെടികൾ വെച്ച് മനോഹരമാക്കി. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ടാങ്കിനുള്ളിൽ ഗ്യാസ് ഉണ്ടാകുന്നത് ഉപയോഗിക്കുന്നില്ല. അത് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ ഔട്ട്ലെറ്റാണ് പൈപ്പ് വെച്ചിട്ടുണ്ട്. കാരണം കാര്യമായ ഗ്യാസ് ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നിന്നുള്ള ഈ വളം ഈ പിന്നെ ഉണങ്ങിക്കഴിയുമ്പോൾ അത് അവിടെ ദൂരെ കാണുന്ന ആ ഒരു കോൺക്രീറ്റ് ചെയ്തൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റും. അത് മെഷീൻ ഉപയോഗിച്ചാണ് അത് എടുത്ത് അങ്ങോട്ട് മാറ്റുന്നത്. അവിടെ കിടന്ന് ഉണങ്ങി അത് നല്ല പൊടി വളമായിട്ട് മാറും. ആ വളം അവർ മുനിസിപ്പാലിറ്റി അവരുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വിൽക്കുകയാണ്. അതിന് വലിയ ഡിമാൻഡുണ്ടെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 1 കിലോയ്ക്ക് 6 രൂപ വിലയ്ക്കാണ് അത് വിൽക്കുന്നത്. ചാക്കിനകത്താക്കി അവരത് വളമായിട്ട് വിൽക്കുന്നു. ഈ ഇത് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വണ്ടികളൊക്കെ അവിടെ കാണാം. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മുനിസിപ്പാലിറ്റിക്ക് 4 വണ്ടികളാണുള്ളത്. ഈ 4 വണ്ടികൾ ഒരു ദിവസം ഏകദേശം 10 ട്രിപ്പ് ആവറേജ് എടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് 10 വീടുകളിലെ ഏകദേശം കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു ട്രക്കിൻ്റെ വലിപ്പം 3 MQ ഉണ്ട്, 6 MQ, അതായത് 3000 ലിറ്ററിൻ്റെയും 6000 ലിറ്ററിൻ്റെയും ടാങ്കുകൾ ഉണ്ട്. ഇനി നമുക്ക് അവിടെ പോയി അതിൻ്റെ ബാക്കി. ഈ ട്രക്കുകൾ കൊണ്ട് നിർത്തുന്നതിനുള്ള റാമ്പാണിത്. ഇത് പിന്നെ അല്പം ഉയർത്തിയാണ് പണിഞ്ഞിരിക്കുന്നത്. ഈ റാമ്പിൽ വാഹനങ്ങൾ ഈ ട്രക്കുകൾ വന്ന് നിന്ന്, അതായത് ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന വാഹനങ്ങൾ ഇവിടെ നിർത്തി ഇതിൽ നിന്ന് അപ്പുറത്തുള്ള ടാങ്കുകളിലേക്ക് ഈ മാലിന്യം പമ്പ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അല്പം ഉയർത്തി പണിഞ്ഞിരിക്കുന്നത്. ഇതിന് ശേഷം ഡ്രൈയിങ് ബെഡിലേക്ക് ഗ്രാവിറ്റി മൂലം തന്നെ ഒഴുകി വരത്തക്ക രീതിയിൽ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ കറണ്ട് കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട യന്ത്രങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ഇതെല്ലാം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പണിതിരിക്കുകയാണ്. ഈ അനറോബിക് ഡൈജസ്റ്റിംഗ് ടാങ്കിനുള്ളിൽ നിന്ന് ഇത് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് വരുന്ന വാൽവാണ് കാണുന്നത്. വാൽവ്, അതോടൊപ്പം തന്നെ ഡ്രൈയിങ് ബെഡ്. ഈ ഡ്രൈയിങ് ബെഡിൽ ഉണങ്ങിയ ഈ സെപ്റ്റേജ് കാണാം.
ഇത് നമ്മുടെ സാധാരണ നാട്ടിൽ പറഞ്ഞാൽ ചാണകം ഉണങ്ങിയതുപോലെയോ ചെളി ഉണങ്ങിയതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല വളമാണ്. ഇത് അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കൃഷിക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള വളം തന്നെയാണ്. ഇതവരെ കൃഷിക്കാർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈയിങ് ബെഡിൽ നിന്നുള്ള വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഒരു ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. അവിടെ ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം അവിടെയുണ്ട്. അപ്പോൾ ആ മീഡിയത്തിൽ കൂടെ അത് കടന്നു പോകുമ്പോൾ അതിലുള്ള ജലം വേർതിരിക്കപ്പെട്ട് അത് ഈ പൈപ്പിൽ കൂടെ പുറത്തേക്ക് വന്ന് ഇവിടെ സൈഡിൽ നമുക്കൊരു പോണ്ട് കാണാം. ഒരു ഒരു വലിയ ചെറിയ കുളമാണ്. ഈ കുളത്തിലേക്ക് ഈ വെള്ളം എത്തും. ആ വെള്ളം അവിടെ വീണ്ടും ട്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അത് എയറേഷൻ മൂലം അതിലത്തെ ജലം കൂടുതൽ ശുദ്ധീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഇവിടെ ഒരു സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്. ഇതിനകത്തുള്ള എന്തെങ്കിലും സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ആ ടാങ്കിൽ അടിയും. അടിഞ്ഞു കഴിഞ്ഞ ശേഷം ഇവിടെ ഈ ഒരു പ്രക്രിയയിൽ കൂടെ അതിനെ കൂടുതൽ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ജലം അവർ പിന്നെ ചെടികൾ നനയ്ക്കുന്നതിനും മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് നനയ്ക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇത് കൂടുതൽ ഉണങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. ഒരു കോൺക്രീറ്റ് ചെയ്തൊരു തറയാണ് ഇവിടെ. ഈ ഡ്രൈയിങ് ബെഡിൽ നിന്ന് 7 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ അതിവിടെയൊക്കെ മെഷീൻ ഉപയോഗിച്ച് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റപ്പെടും. ഇവിടെ നല്ല വെയിലത്ത് കിടന്ന് ഇത് വീണ്ടും ഉണങ്ങി നല്ല പൊടി വളമായിട്ട് മാറുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന ട്രക്കുകൾ, ഈ മുനിസിപ്പാലിറ്റിക്ക് 4 ട്രക്കുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. 2 വലുപ്പത്തിലുള്ളതാണ്. ഒന്ന് 3000 ലിറ്ററിൻ്റെ കളക്ട് ചെയ്യുന്നതും മറ്റേത് 6000 ലിറ്ററിൻ്റെ കളക്ട് ചെയ്യുന്നതുമാണ്. ഈ ട്രക്കുകൾ ഉപയോഗിച്ചാണ് ഈ മാലിന്യം ഓരോ വീടുകളിലെയും കക്കൂസിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഇതിലേറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടികളുടെ മനോഹാരിതയാണ്. നമ്മുടെ സാധാരണ നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഇത്ര വൃത്തിയായി സംരക്ഷിക്കുന്നതായിട്ട് കാണാറില്ല. അപ്പോൾ ഇത് വളരെ വൃത്തിയായി സംരക്ഷിക്കുന്നു എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദിവസവും സംരക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന വണ്ടികളൊന്നും തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല നമ്മുടെ രാജ്യത്ത്. എന്നാൽ ഇവിടെ ഇത് വളരെ മനോഹരമായി വൃത്തിയായി സൂക്ഷിക്കുന്നു. ഇത് ഇവിടെ ഉൽപ്പാദിപ്പിച്ച വളം ഇവിടെ ചാക്കുകളിലാക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇത് അവർ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് തന്നെ അവരെ വിലയ്ക്ക് വിൽക്കുകയാണ്. 1 കിലോയ്ക്ക് 6 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വളവും മൊത്തം വളവും ഇത്തരത്തിൽ വിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഡിമാൻഡ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുന്നത് കാരണം വളത്തിൻ്റെ ഗുണമേന്മ നല്ലതായിട്ട് തന്നെയാണ് പരിശോധനകളിൽ തെളിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു പ്രത്യേകത ഇവിടെ പറയാനുള്ളത്, ഈ 2 ഏക്കർ ഈ പ്ലാന്റ് സ്ഥലം വളരെ മനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട്. നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഗ്രീനറി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു വൃത്തികേടും മാലിന്യവും ഇവിടെ കാണാനില്ല. ഈ ഭിത്തികളിലൊക്കെ കുട്ടികളെ ഉപയോഗിച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഈ പ്ലാന്റിൽ പലപ്പോഴും സ്കൂൾ കുട്ടികളെ സന്ദർശനത്തിന് കൊണ്ടുവരാറുണ്ട്. അവരെ ഇതിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നതിനും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ്. അപ്പം ഇത്തരത്തിൽ ഈ മാലിന്യം സംസ്കരിക്കുന്ന, മാലിന്യം കൈകാര്യം ചെയ്യുന്ന പ്ലാന്റുകൾ എത്രയോ മനോഹരം, നമ്മുടെ വീടുകൾ സൂക്ഷിക്കുന്നതിലും മനോഹരമായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു വളരെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയായി ഞാനിവിടെ കാണുന്നത്. ഈ കാണുന്ന ഈ വാഹനം അവരുടെ മുനിസിപ്പാലിറ്റിയുടെ 4 വാഹനങ്ങളിലൊന്നാണ് മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പോൾ ഈ വാഹനം ഇപ്പോൾ കാഴ്ചയിൽ തന്നെ അല്പം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ കഴുകി വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത് 6000 ലിറ്റർ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള ഒരു വാഹനമാണ്. അവിടെ ചെടികളുണ്ട്. ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഈ സംവിധാനത്തെ അവർ ഒരു ലേണിംഗ് സെൻ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്, എൻവയോൺമെൻറ്റ് ലേണിംഗ് സെൻ്റർ. കാരണം പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇവിടെ വരുമ്പോഴും ഇവിടെ സന്ദർശകർക്ക് കൂടി ഇരുന്ന് മീറ്റിംഗ് നടത്തുന്നതിന് ചർച്ച ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു ചെറിയ സംവിധാനമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് പോണ്ടാണ്. ഈ വേസ്റ്റ് വാട്ടർ വരുന്ന
അതുകൊണ്ടാണ് ഒരു മണവും ഇവിടെ ഇവിടെ ഇല്ല. നല്ല മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതൊരു പ്രൈവറ്റ് കമ്പനിയോ ഒന്നുമല്ല ഇത് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി തന്നെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഞങ്ങളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 4 വർക്കേഴ്സ് മാത്രമാണ് ഉള്ളത്. അവർ ഒരു പ്ലാന്റ് മാനേജറുണ്ട്, കൂടാതെ 4 വർക്കേഴ്സ് ഉണ്ട്. ഈ വർക്കേഴ്സും പിന്നെ ഒഫ്കോഴ്സ് എൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടാകും. ഇവരെല്ലാം കൂടെ ചേർന്നാൽ ഒരു 10 സ്റ്റാഫിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇങ്ങനെയൊരു സംവിധാനം നിലനിർത്തുന്നതിന്. ജനങ്ങൾക്ക് അവരുടെ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് മാത്രം ഇതിൻ്റെ എല്ലാ നടത്തിപ്പ് ചിലവും വഹിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇതിൻ്റെ ചിലവിൻ്റെ ഒരു നല്ല ഭാഗം മുനിസിപ്പാലിറ്റി വഹിക്കുന്നുണ്ട്. അത് മുനിസിപ്പാലിറ്റിയുടെ ടാക്സ് വരുമാനത്തിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ടാണ് അത് വഹിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായി വൃത്തിയായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പലപ്പോഴും മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ വൃത്തിഹീനമായി വളരെ മോശമായ അവസ്ഥയിലാണ്. അതുതന്നെയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിനും വലിയ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കാറുള്ളത്. എന്നാൽ ഇത് തികച്ചും വിഭിന്നമായി വളരെ വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്.